ദില്ലിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനം ടൈമർ ഉപയോഗിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട്. അതെ, എൻ എസ് ജി അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ്. തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായത്. നോബിൾ മറിക്കാരൻ, സ്ഫോടനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്ന വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിരിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്. എന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം? സുജയ, അങ്ങനെ തന്നെയാണ്. കൂടുതൽ വ്യക്തതയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എൻ എസ് ജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നത്. പ്രധാനമായും ടൈമർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോംബ് സ്ഫോടനം നടത്തിയത് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. നാടൻ ബോംബ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് എന്നും ഇതിൽ വ്യക്തമാക്കുന്നത്. അതായത് ബോൾ ബയറിംഗ്, അതോടൊപ്പം ലോഹ കഷ്ണങ്ങൾ എന്നിവ അടക്കമാണ് ഈ സ്ഫോടനത്തിന് വേണ്ടി, ഈ ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് നാടൻ ബോംബ് ഉണ്ടാക്കുന്ന രീതിയാണ് എന്നാണ് ഇതിൽ എൻ എസ് ജി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തീവ്രത കുറഞ്ഞ സ്ഫോടനം തന്നെയാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ടൈമർ ഉപയോഗിച്ചുള്ള സ്ഫോടനം ആയതുകൊണ്ട് തന്നെ ഇതിൽ ആസൂത്രിതമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള വിഷയമായി തന്നെ ഇതിനെ കാണണം എന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം അവസാനമാണ് ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. പക്ഷേ സ്ഫോടനം ഉണ്ടാക്കി ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ഇതിൽ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ജാമിയ നഗറിൽ നിന്ന് ഓട്ടോയിൽ എത്തിയ ഒരു യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇതിൽ അന്വേഷണം മുന്നോട്ട് പോയത്. ഹിന്ദി സംസാരിക്കാത്ത ഈ ആളാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അറസ്റ്റ് ഇതുവരെയായി ബന്ധപ്പെട്ട് ഇതിൽ ആരെയും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതിൽ ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ എൻ എസ് ജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഇതേ റിപ്പോർട്ട് ദില്ലി പോലീസിനും കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഐ ഇ ഡി അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ടൈമർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആസൂത്രിതമാണ് എന്ന നിലപാടാണ് ഇതിൽ ഉള്ളത്. എന്താണെങ്കിലും കൂടുതൽ അന്വേഷണം ഇതിൽ നടന്നു വരികയാണ്. സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ നേരത്തെ നോബിൾ മാറിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.